രണ്ട് ചുമതലകളാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഈ ഐക്യവിലാസം എന്ന മഹത്തായ ഇതൊരു വീടല്ല ഇതൊരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ കസ്റ്റോഡിയൻ ഡോക്ടർ മുഹമ്മദ് അവർകളുടെ മുസ്ലിം നവോത്ഥാനവും മണപ്പാട്ട് കുടുംബവും എന്ന ആ ലേഖനം വായിച്ചു കേൾപ്പിക്കുക എന്നതാണ് ഒന്ന് രണ്ടാമത്തേത് അഴീക്കോടും കൊടുങ്ങല്ലൂരും ഐക്യസംഘത്തിന് മുൻപ് എന്ന എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിന് നിർവഹണമാണ് ഇത് രണ്ടും കൂടി എനിക്ക് അനുവദിക്കപ്പെടപ്പെട്ടതും ഡോക്ടർ മുഹമ്മദ് ഷഹീദിന് അവകാശപ്പെട്ടതുമായ രണ്ടും കൂടി ഡോക്ടർ മുഹമ്മദ് ഷയിദിൽ നമുക്കുള്ള സ്നേഹ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം പ്രസിദ്ധീകരിക്കപ്പെടും എന്ന ഉറപ്പിലും ആശ്വാസത്തിലും സന്തോഷത്തിലും കുറഞ്ഞ സമയത്തിൽ ഈ പരിപാടികൾ രണ്ടും സംക്ഷേപിക്കണം എന്ന വിചാരത്തിലാണ് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത് അതുകൊണ്ട് മിക്കവാറും ഇവിടെ അവതരിപ്പിച്ച പ്രബന്ധങ്ങളിൽ വിഷയത്തിൻ്റെ ഒരു ഏകദാനത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ലക്ഷ്യങ്ങളുടെ ഏകദാനത നിരീക്ഷിച്ചു കാണും എല്ലാ മഹത്തായ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള ത്യാഗനിർഭരമായ ഒരു മുന്നേറ്റത്തിൻ്റെ ചരിത്രമാണ് ഇന്ന് സ്വാഭാവികമായും ഈ സന്ദർഭത്തിൽ ബോധപൂർവം നാം അനുസ്മരിക്കുന്നത് ഞാൻ ആദ്യം ഡോക്ടർ സയിദ് ലേഖനത്തിലേക്ക് കിടക്കുക അദ്ദേഹം ഇവിടെ ഉണ്ട് പക്ഷേ ചില ചില്ലർ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന്റെ ഭഗരവിധ അവതരിപ്പിക്കുന്നതിന് ചുമതലപ്പെടുത്താനുള്ള കാരണം കേരള മുസ്ലിങ്ങൾ മുസ്ലിം നവോത്ഥാനത്തിന്റെ ദീപശിഖ കൊളുത്തിയ ഹമദാനി ശേഖന്റെ പ്രവർത്തനങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകിയിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു കൊടുങ്ങല്ലൂരിൽ കോട്ടപ്പുറത്ത് നമ്പൂരി മഠത്തിൽ സീതി മുഹമ്മദ് സാഹിബും മണപ്പാട്ട് മുഹമ്മദ് ഹാജിയും മുസ്ലിം ഐക്യ സംഘത്തിന്റെ സാരഥികളായിരുന്നു ഇവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കാലഘട്ടം തന്റെ മരണം വരെ സീത് മുഹമ്മദ് സാഹിബ് ഐക്യ സംഘത്തിന്റെ പ്രസിഡന്റും സംഘത്തിന്റെ രൂപീകരണം മുതൽ പ്രവർത്തനം വരെ മണപ്പാടൻ അതിന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു മണപ്പാടിന്റെ മൂത്ത മകൻ പി കെ അബ്ദുൽ ഖാദർ സാഹിബിന്റെ ഏക മകനാണ് ഡോക്ടർ പി എ മുഹമ്മദ് ഷയിദ് അവൾ മണപ്പാടൻ മണപ്പാടനുമായി ബന്ധപ്പെട്ട മണപ്പാട്ട് കുടുംബവുമായി ചേർത്തു വെക്കുന്ന ചിന്തകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് മുസ്ലിം ലോകം ഇന്ന് നവോത്ഥാനത്തിന്റെ പന്ധാവിൽ വളരെയേറെ മുന്നേറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഇന്നത്തെ പുരോഗതിക്കും വളർച്ചയ്ക്കും കാരണഭൂതരായവരുടെ ചരിത്രം പരിശോധിച്ചാൽ വളരെയേറെ ശോഭയോടെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് മണപ്പാട്ട് കുഞ്ഞുമുഹമ്മദ് ഹാജിയുടേതെന്ന് നമുക്ക് ബോധ്യമാകും തൊള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് മാർച്ച് മുപ്പത്തിയൊന്നിനാണ് റിയാട് മണപ്പാട്ട് പടിയത്ത് മണപ്പാട്ട് ഹൈദറോസ് എന്ന ബാബഹാജിയുടെയും കറുകപ്പാടത്ത് അണ്ണാൻചാലിൽ ആമിനമ്മ എന്ന ആമിനയുടെയും സീമന് പുത്രനായി മണപ്പാടൻ പിറവികൊള്ളുന്നത് മതവിദ്യാഭ്യാസവും ആശാന്റെ കളരിയിൽ നിന്ന് മലയാളം അക്ഷരമാലയും പഠിച്ച മണപ്പാടിനെ പിതാവ് ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂമിന്റെ അരികിലേക്ക് പൊന്നാനിയിൽ മതവിദ്യാഭ്യാസത്തിൽ കൂടുതൽ പരിജ്ഞാനം നേടുവാനായിട്ട് അയച്ചു മതപണ്ഡിതനായ നാട്ടിൽ തിരിച്ചെത്തിയ മണപ്പാടനെ തൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരുമായവർ പരസ്പരം കക്ഷി തിരിഞ്ഞ് വഴക്കുകൂടുന്ന ദൃശ്യം വളരെയേറെ വേദനിപ്പിച്ചു പഴയ അറേബ്യൻ ഗോത്ര സംസ്കാരത്തെ അപ്പാട് അനുകരിച്ചിരുന്ന കൊടുങ്ങല്ലൂരിലെ അനവധി ധനിക കുടുംബങ്ങൾ കക്ഷി വഴക്കുകളും കുടിപ്പകയും മൂലം അവരവരുടെ ജീവിതം മാത്രമല്ല പൊതു സമൂഹത്തിൻ്റെ പൊതു സമൂഹ ജീവിതം വരെ ദുസ്സഹമാക്കി കഴിഞ്ഞിരുന്നു സാമൂഹിക ജീവിതത്തിൻ്റെ അധപ്പതനത്തോടൊപ്പം ഒട്ടനവധി അനിസ്ലാമിക ആചാരങ്ങളും നാട്ടിൽ നടമാടിയിരുന്നു കൊടികുത്ത് ചന്ദനക്കുടം തുടങ്ങിയ വിവിധ നേർച്ചകൾ റാത്തീപ് വിവിധ മാല മൌലിതകൾ തുടങ്ങി എല്ലാം ചൊല്ലി ആദരിക്കൽ അങ്ങനെ തുടങ്ങിയ തുടങ്ങി പാമര ജനത പുണ്യം കരുതി ഒട്ടധികം കാര്യങ്ങൾ ആചരിച്ചു വന്നിരുന്നു ഇവ നിർമാർജ്ജനം ചെയ്യുകയും തൽസ്ഥാനത്ത് ജനഹൃദയങ്ങളിൽ ഏകദൈവ വിശ്വാസത്തെ പ്രതിഷ്ഠിക്കുക ആയിരുന്നു ഐക്യസംഘത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം സമീപ പ്രദേശങ്ങൾ അപേക്ഷിച്ച് കൊടുങ്ങല്ലൂരിലെ ഭൂരിപക്ഷ സമുദായത്തിലും പല വിധത്തിലുള്ള അനാചാരങ്ങൾ നിലനിന്നിരുന്നു ഐത്താചരണം കൊടുങ്ങല്ലൂരിൽ കർശനമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ ആദ്യ ദശകങ്ങളിൽ കൊടുങ്ങല്ലൂരിൽ നിലനിന്നിരുന്ന ഈ അന്ധകാര ഭൂമിയിലേക്കാണ് അസ്വസ്ഥതയോടെ മണപ്പാടൻ കാലെടുത്ത് വെക്കുന്നത് സമൂഹത്തിൻ്റെ ഈ ദുരവസ്ഥ ആരണമെങ്കിൽ ഭൗതികവും മതപരവുമായ വിദ്യാഭ്യാസവും അതടിസ്ഥാനത്തിലുള്ള സംസ്കരണ പ്രവർത്തനങ്ങളും അനിവാര്യമാണെന്ന് കൂർമ്മ ബുദ്ധിയുള്ള മണപ്പാടൻ തിരിച്ചറിഞ്ഞു ഒരു നിയോഗം പോലെ ഉൽപ്രതിഷ്ഠുക്കളായ ഹമദാനി തങ്ങളുടെയും നമ്പൂരി മഠത്തിൽ സീത് മുഹമ്മദ് ഹാജി പോലെയുള്ള സുമനസ്സുകളുടെയും സാമീപ്യവും പ്രോത്സാഹനവും അദ്ദേഹത്തിന് ഉത്തേജനമായി പ്രദേശത്തെ പ്രമുഖ കുടുംബങ്ങൾ തമ്മിലുള്ള കക്ഷിത്വവും തൻപ്രമാണിത്വവും അവസാനിപ്പിക്കുക അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു തൻ്റെ സമപ്രായക്കാരായ ബന്ധുക്കളിലും സ്വന്തക്കാരിലും ഐക്യത്തിന്റെ ആവശ്യകത ഉത്ബോധിപ്പിച്ച് അവരെ ഐക്യത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹം പ്രവർത്തിച്ചു കൊടുങ്ങല്ലൂരിൽ വന്ന് സ്വന്തം നിലയ്ക്ക് ഇസ്ലാഹി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന സനാ ഉല്ലാക്തി അദ്ദേഹം മലപ്പുറം ഇന്ന് മലപ്പുറം ജില്ലയുടെ ഭാഗമായ പൊന്നാനിക്കടുത്ത വെളിയങ്കോ പിന്നെ വെളിയങ്കോടുകാരനാണ് സനാ ഉല്ല മക്തി തങ്ങളുടെയും ഷെയ്ഖ് ഹമദാനി തങ്ങൾ അദ്ദേഹം ആലപ്പുഴയിലെ വടുതലക്കാരനാണ് ഹമദാനി തങ്ങളുടെയും ഉത്ബോധനങ്ങളും വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം തിരുവനന്തപുരം ജില്ലക്കാരനാണ് നിങ്ങൾക്കറിയാം ഇവരുടെയൊക്കെ മൗലവിയുടെ മുസ്ലിം മാസികയിലെ ലേഖനങ്ങളും മണപ്പാടിന് ആവേശം പകർന്നിരുന്നു സമുദായത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തിന്റെ ആധാരശില വിദ്യാഭ്യാസമാണെന്ന് തിരിച്ചറിഞ്ഞ മണപ്പാടൻ തന്റെ ബന്ധുവായ കോട്ടപ്പുറത്ത് സീതി മുഹമ്മദ് സാഹിബിനെ സ്കൂൾ തുടങ്ങുവാൻ പ്രേരിപ്പിക്കുകയും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെ കോട്ടപ്പുറത്ത് സീതി മുഹമ്മദ് സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അഴീക്കോട് സ്ഥാപിച്ച പ്രൈമറി സ്കൂളാണ് ഇന്നത്തെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക അപ്പർ പ്രൈമറി സ്കൂൾ എറിയാട് എ എം യു പി സ്കൂൾ എ എം ഐ യു പി സ്കൂൾ അതിനുശേഷം മണപ്പാടൻ ആരംഭിച്ച തണ്ടാൻ്റെ പറമ്പിൽ സ്കൂളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ തന്റെ പിതാവിന്റെ മരണശേഷം തൻ്റെ ഭവനമായ ഐക്യവിലാസത്തിൻ്റെ മുൻവശത്തേക്ക് സ്ഥാപിച്ച ഇന്നത്തെ നമ്മൾ ഇന്ന് കാണുന്ന നമ്മൾ ഇങ്ങോട്ട് നടന്നു വരുന്ന വരുമ്പോൾ ഇടതുവശത്ത് കാണുന്ന ഈ ഹയർ സെക്കൻഡറി സ്കൂൾ എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഐത്തം എന്ന ആചാരം നിലനിന്നിരുന്നതിനാൽ ഈഴവ വേട്ടുവ പുലയ അന്ന് പൊതു സ്കൂളുകളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു അങ്ങനെ നിഷേധിക്കപ്പെട്ടിരുന്ന മതങ്ങൾക്കും ജാതിക്കുമൊക്കെ അതീതമായി മനുഷ്യന് വിലക്കുകൾ ഏർപ്പെടുത്തിയ സമൂഹത്തിനെതിരായി മണപ്പാടിന്റെ ആദ്യ പ്രതികരണങ്ങളിൽ ഒന്നായിരുന്നു താഴ്ന്ന ജാതിക്കാർക്ക് തൻ്റെ സ്കൂളിൽ പ്രവേശനം നൽകിയത് മറന്നു പോകാതെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട വാക്കുകളോ ആശയമോ ആണിത് സ്കൂളിന് സ്ഥലവും കെട്ടിടങ്ങളും പണിത് നൽകുകയും അധ്യാപകർക്ക് സ്വയം ശമ്പളം നൽകിയതിന് പുറമെ വിഭവ സമൃദ്ധമായ ഉച്ചയൂണും സൗജന്യമായി പഠനോപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് സ്ഥിരമായി നൽകിയാണ് മണപ്പാടൻ താഴ്ന്ന ജാതിക്കാരടക്കമുള്ള ദരിദ്ര വിദ്യാർത്ഥികൾക്ക് വിദ്യ അഭ്യസിക്കുവാൻ അവസരം നൽകിപ്പോന്നിരുന്നത് അന്ന് ഐത്തം കണക്കിലെടുക്കാതെ ഷേണായി മാസ്റ്റർ പരമേശ്വരൻ അയ്യർ മാസ്റ്റർ തുടങ്ങിയവർ മണപ്പാടൻ സ്കൂളിൽ അധ്യാപകരായിരുന്നു എന്നത് കൂടി ചേർത്ത് വായിക്കുക സവർണരായ ഈ അധ്യാപകർ സാമൂഹ്യ പ്രതിബദ്ധതയോടെ മണപ്പാടിനോടൊപ്പം പ്രവർത്തിച്ചിരുന്നത് മണപ്പാടിന് ഇതര സമുദായങ്ങളുമായുള്ള ബന്ധത്തിന്റെ ആഴമാണ് കാണിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷ വേളയിൽ മണപ്പാടൻ ആ സ്കൂളും അത് നിലകൊള്ളുന്ന രണ്ട് ഏക്കറും പതിനൊന്ന് സെന്റ് സ്ഥലവും വരുന്നത് വരുന്ന ഇടം കൊച്ചി മഹാരാജാവിന്റെ സർക്കാരിന് ദാനം ചെയ്തു അടുത്ത സ്കൂളാണ് സ്കൂൾ അധ്യയന വർഷമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് വർഷത്തിൽ ആ സ്കൂൾ ഹൈസ്കൂൾ ആക്കണമെന്നും സ്കൂളിലെ അധ്യാപകരെ മുഴുവൻ സർക്കാർ സർവീസിൽ എടുക്കണമെന്നും പ്രജാവത്സരനായ കേരള വർമ്മ രാജാവിൻ്റെ പേര് തന്നെ ഈ സ്കൂളിന് നൽകണമെന്നുമായിരുന്നു നിബന്ധനകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം സ്വന്തം സ്ഥാപനം സ്വന്തം പറമ്പ് സ്വന്തം സ്വത്ത് സ്വന്തം വിയർപ്പ് ഇതെല്ലാം മഹാരാജാവിന്റെ പേരിലേക്ക് വക്കഫ് കൊടുക്കുകയും വിദ്യാഭ്യാസ വക്കഫ് നൽകുകയും അതിന് മഹാരാജാവിൻ്റെ പേര് തന്നെ ഇടണം എന്ന് പറയുകയും ചെയ്തുവെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള നിസ്വാർത്ഥമായ റിയാരഹിതമായ ആ മനസ്സ് ഇന്ന് ഓർത്തു വെക്കുക സവർണരായ ഈ അധ്യാപകർ ക്ഷമിക്കണം അന്ന് മഹാരാജാവിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന പനമ്പിള്ളി ഗോവിന്ദമേനോൻ മൂന്ന് നിബന്ധനകളും ഉടനടി ഉടനടി നടപ്പാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ മലബാർ കലാപത്തെ തുടർന്നും ഏറെനാട്ടിൽ നിന്നും നൂറുകണക്കിന് അഭയാർത്ഥികൾ എത്തിയപ്പോൾ അവർക്ക് അഭയം നൽകിയത് മണപ്പാടനും സഹോദരൻ മണപ്പാട്ട് കൊയിച്ച് കൊച്ചുമൊയ്തീൻ സാഹിബും ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ ഉപ്പ ഡോക്ടർ പി കെ അബ്ദുൽ ഗഫൂറിന്റെ പിതാവ് കോട്ടപ്പുറത്ത് സീതി മുഹമ്മദ് സാഹിബും കെ എം സീതി സാഹിബിന്റെ പിതാവ് പനപ്പറമ്പിൽ കുഞ്ഞിപ്പോക്കർ കുട്ടി സാഹിബുമായിരുന്നു കെ എം മൗലവി ഇ കെ മൗലവി എം സി സി അബ്ദുറഹ്മാൻ മൗലവി തുടങ്ങിയ ഉൽപതിഷ്ണുക്കളായ മതപണ്ഡിതന്മാരും ഈ സന്ദർഭത്തിൽ തന്നെയാണ് കൊടുങ്ങല്ലൂരിലെത്തിയത് കെ മൗലവിയെ ബ്രിട്ടീഷ് ഭരണകൂടം അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലല്ലാത്ത പ്രദേശം എന്ന നിലയ്ക്കാണ് കെ മൗലവി കൊടുങ്ങല്ലൂരിലെത്തിയത് അവരിൽ നിന്നാണ് മണപ്പാടൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ മലബാറിൽ മലബാറിൽ പലപ്പോഴായി നടന്നു വന്ന കലാപങ്ങളെക്കുറിച്ചും അവരെ അവയുടെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചും അറിഞ്ഞത് മാപ്പിളരേഖലകളായി ബ്രിട്ടീഷുകാർ ചിത്രീകരിച്ച അവയെല്ലാം തന്നെ കാർഷിക വിപ്ലവവും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടവുമായിരുന്നു എന്ന് മനസ്സിലാക്കിയ മണപ്പാടൻ സമുദായത്തിന്റെ ഐക്യത്തിന്റെ അനിവാര്യതയും വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയും കൂടുതൽ ബോധ്യപ്പെടുകയും ചെയ്തു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പിതാവിൻ്റെ ബദ്ധശത്രുവായ പുത്തൻകാട്ടിൽ കുട്ടിക്കമ്മദ് സാഹിബിന്റെ വീട്ടിൽ നാടകീയമായി പോയി സന്ധ്യ സംഭാഷണത്തിന് ഇതൊക്കെ ഒരു കോരിത്തെപ്പോട് കൂടിയല്ലാതെ വായിക്കാനോ പറയാനോ ഒന്നിനും പറ്റില്ല അത്ര വിപ്ലവകരമായ പരിവർത്തനോന്മുഖമായ വിട്ടുവീഴ്ചയുടെ സഹിഷ്ണുതയുടെ ക്ഷമയുടെ ഉദാത്തമായ ഇസ്ലാഹി പാഠങ്ങളാണ് അങ്ങനെ അവിടെ പോയി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടു മണപ്പാടൻ അവർക്ക് അഭയം തൊള്ളായിരത്തി ക്ഷമിക്കണം ഐക്യത്തിന് വേണ്ടി പിതാവിന്റെ ബദ്ധശത്രുവായ പുത്തൻകാട്ടിൽ കുട്ടിക്കമ്മദ് സാഹിബിന്റെ വീട്ടിൽ നാടകീയമായി പോയി അദ്ദേഹം സന്ധി സംഭാഷണം നടത്തി കൊടുങ്ങല്ലൂരിലെ ഭൂപ്രഭു കുടുംബങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന കുപ്രസിദ്ധമായ കുടിപ്പക അവസാനിപ്പിക്കാനായി മണപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഹമദാനി തങ്ങളും സീതി മുഹമ്മദ് സാഹിബുമായി ചേർന്ന് നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടിരുന്നു അതിൻ്റെ ആദ്യ പൊതുയോഗം കൂടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിന് എറിയാട് ചന്തയിലാണ് ഈ യോഗം സംഘത്തിൻ്റെ ഈ യോഗം സംഘത്തിൻ്റെ പേര് നിഷ്പക്ഷ സംഘം എന്നത് മാറ്റി മുസ്ലിം ഐക്യസംഘം എന്നാക്കി കോട്ടപ്പുറത്ത് സീതി മുഹമ്മദ് സാഹിബ് പ്രസിഡന്റും മണപ്പാടൻ ജനറൽ സെക്രട്ടറിയും കറുകപ്പാടത്ത് പുത്തൻകാട്ടിൽ കുഞ്ഞുമുഹമ്മദ് ഹാജി അതിന്റെ സ്ഥാപക ട്രഷററുമായി ഒരു ഭരണസമിതി ഐക്യ ഐക്യസംഘത്തിനായി രൂപീകരിക്കുകയും ചെയ്തു വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ കുടുംബ വഴക്കുകൾ മിക്കവാറും അവസാനിപ്പിക്കുകയും ബാക്കിയുള്ളവ അപ്രസക്തമാകുകയും ചെയ്തു നിഷ്പക്ഷ സംഘത്തിൽ നിന്ന് മുസ്ലിം ഐക്യ ഐക്യസംഘത്തിലേക്കുള്ള പരിണാമം തികച്ചും സ്വാഭാവികവും അനിവാര്യവുമായിരുന്നു കൊടുങ്ങല്ലൂരിലെ കക്ഷി വഴക്കുകൾക്ക് മാത്രമല്ല കൊച്ചി രാജ്യത്തെ പല കക്ഷി വഴക്കുകൾക്കും അതോടെ വിരാമമായി മുസ്ലിം ഐക്യം മതവിദ്യാഭ്യാസ പരിഷ്കരണം മുസ്ലിങ്ങളെ ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രേരിപ്പിക്കുക സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക അന്ധവിശ്വാസത്തിൽപ്പെട്ട് ഇസ്ലാമിന്റെ അന്ധസത്യക്ക് കോട്ടം വരുത്തിയ അനാചാരങ്ങളില്ലായ്മ ചെയ്യുക എന്നിവയായിരുന്നു ഐക്യ ഐക്യസംഘത്തിന്റെ ലക്ഷ്യം സഞ്ചാര സൗകര്യങ്ങൾ തീരെ ഇല്ലാതിരുന്ന അക്കാലത്ത് കേരളം മുഴുവൻ പ്രത്യേകിച്ച് മലബാറിന്റെ മുക്കിലും മൂലയിലും സഞ്ചരിച്ച് മുസ്ലിം ഐക്യ ഐക്യസംഘത്തിന്റെ പ്രചരണ യോഗങ്ങൾ സംഘടിപ്പിച്ച് ബഹുജനങ്ങളെ മണപ്പാടും പ്രബുദ്ധരാക്കി തൊള്ളായിരത്തി ഇരുപതുകളിൽ മതപുരോഹിതന്മാരോട് ഏറ്റുമുട്ടുക വളരെ ദുഷ്കരമായ സാഹസമായിരുന്നു എന്ന് പറയേണ്ടതില്ല ചെരുപ്പുകളും ചീമു ചീമുട്ടകളും എറിഞ്ഞിരുന്ന സ്ഥലങ്ങളിൽ പോലും മണപ്പാടൻ തൻ്റെ പക്വതയും ധീരതയും കൊണ്ട് വിജയം നേടി മുസ്ലിം ഐക്യസംഘത്തിന് വേണ്ടിയുള്ള പ്രചരണ പടയോട്ടത്തിൽ ധാരാളം മാപ്പിള സ്കൂളുകൾ മണപ്പാടൻ സ്ഥലത്തെ പ്രമുഖ ധനാഢ്യരെ കൊണ്ട് സ്ഥാപിക്കുകയുണ്ടായി ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറോളം വരുന്ന എലിമെൻ്ററി മാപ്പിള സ്കൂളുകളാണ് അക്കാലത്ത് മലബാറിലുടനീളം സ്ഥാപിക്കപ്പെട്ടത് മുസ്ലിം ഐക്യസംഘവും മലബാർ അധികാരികളെ ബോധ്യപ്പെടുത്തുകയും നിരക്ഷരരായ മാപ്പിളമാരെ മർദ്ദിച്ചൊതുക്കുന്നതിന് പകരം അവർക്ക് വിദ്യാഭ്യാസം നൽകി വീണ്ടും വിചാരമുള്ളവരാക്കുന്നതാണ് ബുദ്ധി എന്ന് മണപ്പാടിന് മുസ്ലിം ഐക്യസംഘവും മലബാർ അധികാരികളെ ബോധ്യപ്പെടുത്തുകയും സർക്കാർ എലിമെന്ററി മാപ്പിള സ്കൂളുകൾ തുടങ്ങുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ മുസ്ലിം ഐക്യസംഘ പ്രവർത്തനം തുടങ്ങി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നായപ്പോൾ ഇരുപത്തിരണ്ടും മുപ്പത്തി ഒന്നും തമ്മിൽ ഒമ്പത് വർഷത്തെ ദൂരാണ് ആയപ്പോൾ മലബാറിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് എലിമെന്ററി സ്കൂളുകൾ ഉണ്ടായി എന്നത് മറക്കരുതാത്ത വസ്തുതയാണ് അൽ അഭൂതപൂർവവും ശക്തവുമായ ഒരു മുസ്ലിം നവോത്ഥാന മുന്നേറ്റമാണ് പിന്നീട് കേരളം ദർശിച്ചത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഒന്നാം വാർഷികം എറിയാടും തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാം വാർഷികം ആലുവായിലും നടന്നു ആലുവ സമ്മേളനത്തിലാണ് കേരള ജമഅഅയ്യത്തുലുലമ കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഖ സഭ രൂപീകരിക്കപ്പെടുന്നത് തൊള്ളായിരത്തി ഇരുപത്തി കോഴിക്കോടും തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ തലശ്ശേരിയിലും ഇരുപത്തിയേഴിൽ കണ്ണൂരും ഇരുപത്തിയെട്ടിൽ തിരൂരും ഇരുപത്തി ഒമ്പതിൽ എറണാകുളത്തും തൊള്ളായിരത്തി മുപ്പതിൽ തിരുവനന്തപുരത്തും തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മലപ്പുറത്തും തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കാസർകോടും തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജന്മസ്ഥലമായ കൊടുങ്ങല്ലൂരിലും വാർഷികങ്ങൾ നടന്നു വലിയ എതിർപ്പുകൾ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ജനപങ്കാളിത്തത്തോടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഈ വാർഷിക സമ്മേളനങ്ങളെല്ലാം വൻ വിജയമായി നടന്നത് മറ്റു പതിനൊന്ന് അറക്കൽ കൊട്ടാരത്തിലെ ഒരു മുറിയിൽ നടന്ന വാർഷിക യോഗത്തിൽ ഐക്യ സംഘത്തിന്റെ പ്രസിഡന്റായ കറുകാടത്ത് പുത്തൻ വീട്ടിൽ കുഞ്ഞു മുഹമ്മദ് സാഹിബോ നേരത്തെ നമ്മൾ പറഞ്ഞ ആ പ്രമുഖ വ്യക്തി കറുകാടത്ത് പുത്തൻ വീട്ടിൽ മുഹമ്മദ് സാഹിബോ ഒരു വ്യാഴവട്ട മുഴുവൻ സെക്രട്ടറി ആയിരുന്നു മണപ്പാടിനോ പങ്കെടുക്കാൻ ആ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല കൊച്ചി രാജഭരണത്തിനെതിരെ രക്തലേഖ എന്ന വിപ്ലവ ലേഖനം എഴുതിയതിനാൽ രാജ്യദ്രോഹ കുറ്റത്തിന് മണപ്പാടിന് വിചാരണ നേരിടുകയായിരുന്നു അക്കാലത്ത് ഏതാനും പേർ മാത്രം പങ്കെടുത്ത ആ യോഗത്തിൽ ഐക്യ പിരിച്ചുവിടുകയും അതിനെ കേരള മുസ്ലിം മജലിസ് ലയിപ്പിക്കുകയും ചെയ്തു ഐക്യസംഘത്തിന്റെ പ്രവർത്തനം നിർത്തുവാനുള്ള ഈ തീരുമാനത്തിൽ അക്കാലത്ത് മണപ്പാടിന് വളരെ ഖിന്നനായിരുന്നു എന്ന് പറയുന്നു ഈ ഊട്ടിയിലെ ലൗഡേൽ സ്കൂൾ പോലെ ഒരു സ്കൂൾ ഏറെ നാട്ടിൽ മുസ്ലിംകൾക്ക് വേണ്ടി തുടങ്ങണമെന്നത് മണപ്പാടിന്റെ ഒരു സ്വപ്നമായിരുന്നു മലപ്പുറത്ത് സിക്കന്ദർ സാഹിബ് ഹെഡ് മാസ്റ്ററായി ഒരു ബോർഡിംഗ് സ്കൂൾ ആരംഭിച്ചപ്പോൾ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുവാനായി തന്റെ മൂന്ന് ആൺകുട്ടികളെയും സഹോദരൻ കൊച്ചുമൊയ്തീൻ ഹാജിയുടെ മൂത്ത മകനെയും ബോർഡിംഗ് സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു മലബാറിന്റെ നാനാഭാഗത്തു നിന്നും അവിടെ എത്തിയ വിദ്യാർത്ഥികൾ പലരും പിന്നീട് പ്രഗത്ഭരായി മുസ്ലിംകളുടേതായ ഒരു കോളേജ് സ്ഥാപിക്കുവാൻ തൊള്ളായിരത്തി ഇരുപത്തി മുസ്ലിം ഐക്യസംഘം മുൻകൈയ്യെടുത്തിരുന്നുവെങ്കിലും ആ സ്വപ്നം നിറവേറ്റാനായില്ല കേരളത്തിലെ ആദ്യ മുസ്ലിം കോളേജ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിതമായ ഫാറുഖ് കോളേജാണ് അതിന്റെ നിലനിൽപ്പ് പ്രതിസന്ധിയിലായ ഒരു നിർണായക ഘട്ടത്തിൽ അന്ന് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഒരു ലക്ഷം രൂപ വില വരുന്ന തൻ്റെ നൂറ്റി പതിനൊന്ന് ഏക്കറും ആറ് സെന്റും ഭൂമി മണപ്പാടൻ ഫാറൂഖ് കോളേജ് കമ്മിറ്റിക്ക് ദാനമായി നൽകുകയുണ്ടായി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിനും തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ എസ് എൻ ഡി പിയുടെ കൊല്ലം എസ് എസ് എൻ കോളേജിനും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ കാലടി ശങ്കര കോളേജിനും ഇരുപത്തിയഞ്ച് ഏക്കർ വീതം ഭൂമി അദ്ദേഹം നൽകി ഫാറൂഖ് റൌതത്തിലും പുളിക്കൽ മദീനത്തിലും എന്നീ അറബി കോളേജുകൾക്ക് മുപ്പത് ഏക്കർ വീതവും അരീക്കോട് സുല്ലം സലാം അറബി കോളേജിന് പതിനൊന്ന് ഏക്കറും വടുതല നതുവത്തിൽ മുജാഹിദ്ദീൻ മദ്രസക്ക് അഞ്ചേക്കറും മഞ്ചേരി മേലാക്കം മദ്രസക്ക് പത്ത് അദ്ദേഹം നീന്തൂർ സെന്റ് തോമസ് അസൈലം നീന്തൂർ സെന്റ് തോമസ് അസൈലത്തിന് അഞ്ച് ഏക്കറും ആദ്യകാലത്ത് എറിയാട് ലത്തീൻ പള്ളി നിലകൊള്ളുന്ന സ്ഥലവും അദ്ദേഹം സംഭാവന ചെയ്തതാണ് എറിയാട് സ്വന്തം നാട്ടിൽ സർക്കാർ സ്ഥാപനങ്ങൾക്കായി അദ്ദേഹം ഉദാരമായി തൻ്റെ സ്ഥലം ദാനം ചെയ്തിട്ടുണ്ട് എറിയാട് വില്ലേജ് ഓഫീസും എൻ ഇ എസ് ബ്ലോക്ക് ഓഫീസും ഗ്രാമോദ്ധാരണ ഓഫീസും മണപ്പാട് നൽകിയ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ചേരമാൻ പള്ളിയുടെ മുൻവശത്തുള്ള ചേരമാൻ അനാഥശാല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ചതാണ് അനാഥാലയം ഇരിക്കുന്ന ഒന്നര ഏക്കർ സ്ഥലത്തിന് പുറമെ അതിൻ്റെ നടത്തിപ്പിനായി മുപ്പത് ഏക്കർ സ്ഥലവും അദ്ദേഹം ദാനം നൽകിയിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ സയ്യിദുമായുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെയും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മുഴുവൻ പേരുടെയും വൈകാരിക ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഈ ലേഖത്തിൻ്റെ ലേഖനത്തിൻ്റെ മുഴുവൻ ഭാഗവും തീർച്ചയായും പ്രസിദ്ധീകരിക്കപ്പെടും എന്ന ഉറപ്പിലും വിശ്വാസത്തിലും ആ ലേഖനത്തിൻ്റെ ഭാഗം ഞാൻ ചുരുക്കുകയാണ് ഇനി എൻ്റെ പത്ത് മിനിറ്റിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ മാത്രമേ എനിക്ക് പറയണ്ടു വേറെ ഒന്നും പറയാനില്ല അന്ന് ഒന്നുകിൽ ജീവിതം പരമാവധി ആസ്വദിക്കുക അല്ലെങ്കിൽ പരസ്പരം തമ്മിലടിച്ചു കൊല്ലുക അങ്ങനെ ഇല്ലാതാക്കുക പരസ്പരം ജീവിതം ആസ്വദിക്കാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുത്ത ഭൂപ്രഭുക്കൾ അടങ്ങുന്ന കൊടുങ്ങല്ലൂരിലെ ജന്മി മുസ്ലിം പ്രമാണിമാർ തമ്മിൽ തല്ലിയും പകവെച്ചും തല്ലിച്ചും അങ്ങനെ കഴിഞ്ഞു വന്ന കാലത്താണ് മുസ്ലിം ഐക്യസംഘം എന്ന ഈ മഹത്തായ പ്രസ്ഥാനം തുടങ്ങി വെക്കുന്നത് അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും അനാചാരങ്ങളെക്കുറിച്ചും സ്ത്രീ വിമോചനത്തിന് ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോകട്ടെ വളരെ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ മെനക്കെടാത്ത മടിക്കുന്ന അത് ഹറാമാണെന്ന് പറയുന്ന അവരെ പഠിപ്പിക്കരുതെന്ന് പ്രസംഗിച്ചു വരുന്ന ഇന്നും അതിൻ്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ലാത്ത ഭ്രാന്തമായ പേ പിടിച്ച ഒരു കാലഘട്ടത്തിലാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി ഈ പ്രസ്ഥാനം മുന്നോട്ട് വരുന്നത് ഓർക്കണം മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജിയുടെ ഭാര്യമാരിൽ അവസാനത്തെ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി അക്കാലത്ത് എസ് എസ് എൽ സി പാസ്സായ ഒരു സ്ത്രീ ആയിരുന്നു എന്നത് ചേർത്ത് വായിക്കുക സ്ത്രീ വിദ്യാഭ്യാസത്തോട് അദ്ദേഹം പുലർത്തിയിരുന്ന അതമ്യമായ അദ്ദേഹത്തിന് തന്നെ തടുക്കാൻ പറ്റാത്ത നിയന്ത്രിക്കാനാകാത്ത താല്പര്യവും ആത്മാർത്ഥതയുമാണ് ഈ കാര്യങ്ങളിലെല്ലാം നാം കാണുന്നത് ഐക്യസംഘത്തിലെ പ്രധാനപ്പെട്ട ചില പ്രവർത്തകർ നേതാക്കൾ ആദ്യകാല നായകന്മാർ പലരും ചരിത്രത്തിൽ അർഹിക്കുന്ന സ്ഥാനം ലഭിക്കാതെ വിസ്മൃതരായി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂട്ടുത്തരവാദിത്വത്തിൽ ഞാനും നമ്മളും എല്ലാവരും പങ്കുചേരുക പക്ഷേ നമുക്ക് ഈ ചരിത്രത്തിന്റെ നഷ്ടപ്പെട്ട ഏടുകളെ തിരിച്ചു പിടിച്ച് അതിന്റെ മഹത്തായ ത്യാഗത്തിന്റെ ഏടുകൾ രചിച്ച മഹാരഥന്മാരുടെ മൺമറഞ്ഞു പോയ നേരത്തെ പറഞ്ഞ സാരം മൂടിയ ഓർമ്മകളെ തിരിച്ചു പിടിക്കണം എന്നിട്ട് അവരെയും അവരുടെ കുടുംബങ്ങളെയും ഈ മഹത്തായ ആദർശ പിന്തുടർച്ചയുടെ പന്ഥാവിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കും പ്രിയപ്പെട്ടവരെ അവരൊക്കെ എത്രയോ നല്ലവരാണെന്നറിയോ മണപ്പാട്ട് കുടുംബത്തിലെ മണപ്പാട്ട് കുഞ്ഞുമഹമ്മദ് ഹാജിയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക മകൻ ഡോക്ടർ റഷീദ് നിങ്ങളോടൊപ്പം ഈ സദസ്സിൽ ഇരിപ്പുണ്ട് ഡോക്ടർ റഷീദ് അദ്ദേഹം മാത്രമാണ് അതിന് മുമ്പേ പ്രധാനപ്പെട്ട പല സഹോദരങ്ങളും നേരത്തെ പറഞ്ഞ ഡോക്ടർ സയിദിൻ്റെ പിതാവടക്കമുള്ള സഹോദരങ്ങൾ പലരും പോയി അതുപോലെ പുത്തൻകാട്ടിൽ മണപ്പാട്ട് ക്ഷമിക്കണം പുത്തൻകാട്ടിൽ കുഞ്ഞുമുഹമ്മദ് ഹാജിയുടെയും അതിന് അദ്ദേഹത്തിന് പുത്തൻകാടൻ എന്ന ഒരു വിളിപ്പേര് കൂടി എളുപ്പത്തിൽ പറയാനുണ്ടായിരുന്നു ഈ നാട്ടിലൊക്കെ അദ്ദേഹത്തിൻ്റെ മക്കൾ അവരുടെ മക്കളൊക്കെ വലിയ ഉയർന്ന ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കുടുംബം ഇതിൻ്റെ മുഴുവൻ വൈകാരികതയും മനസ്സിൽ സ്വാംശീകരിച്ച് അവരെ അവരുടെ ആദർശത്തെ മനസ്സിൽ താലോലിക്കുന്നവരാണ് അവരൊക്കെയും അവരുമായിട്ട് അടുക്കുകയും ഇടപെടുകയും ചെയ്തപ്പോൾ ഈയുള്ളവന് അത് വളരെ സുവ്യക്തമായി ബോധ്യമായ സംഗതികളാണ് പ്രിയപ്പെട്ടവര് അതുപോലെ തന്നെ കെ എം സിദി സാഹിബിന്റെ കുടുംബം കോട്ടപ്പുറത്ത് കെ എം സി ദി സാഹിബ് അവരുടെയൊക്കെ ത്യാഗ പരിശ്രമങ്ങളെ മുന്നിൽ വെച്ച് ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ സഹോദരങ്ങളുമായും പ്രിയപ്പെട്ട സഹോദരിമാരുമായും വല്ലതും പങ്കുവെക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കാകെ പറയാനുള്ളത് ഇത് മാത്രമാണ് നമ്മളൊന്നും ഒന്നും ചചിക്കലാണല്ലോ ത്യാഗം കൊണ്ടല്ലാതെ നഷ്ടം കൊണ്ടല്ലാതെ നമുക്ക് അള്ളാഹുവിന്റെ കിത്ത പേര് കയറി പറ്റാൻ ആവില്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ എൻ്റെ ഇരുപത് മിനിറ്റ് ഞാൻ എത്ര മിനിറ്റ് എടുത്തു സർ എത്രയാകട്ടെ ഞാൻ സന്തോഷത്തോടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഇതിൻ്റെ ലേഖനാവിഷ്കാരം ഉണ്ടാകും ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും നിങ്ങളുടെ കൈകളിൽ അമൂല്യമായ ഇത്തരം വിവരങ്ങളോ വിജ്ഞാനങ്ങളോ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ മറക്കരുത് മടിക്കരുത് എന്നുകൂടി എന്നുകൂടി ഞാൻ സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അപ്പോൾ മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി നമ്മുടെ എല്ലാ പ്രഭാഷണങ്ങളിലും എപ്പോഴും നിരന്തരമായി കയറി വരുന്ന മഹത്തായൊരു നാമമാണ് ഈ ഭവനത്തിൻ്റെ ഈ ഭവനത്തിൻ്റെ ശില്പി എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളതാ ഇന്നിത് മനോഹരമായി നിൽക്കുന്നു ഈ സ്ഥലം നമുക്ക് എല്ലാ സൗകര്യങ്ങളും നൽകിയാണ് അദ്ദേഹം ഡോക്ടർ സയ്യിദ് നൽകിയിട്ടുള്ളത് നന്ദിപൂർവ്വം ഓർക്കുന്നു അതോടൊപ്പം തന്നെ കെ എം സീതി മുഹമ്മദ് ഹാജി അദ്ദേഹത്തിൻ്റെ മകൻ കെ എം സീതി സാഹേബ് പുത്തൻ വീട്ടിൽ കുഞ്ഞുമുഹമ്മദ് ഹാജി കറുകപ്പാടത്ത് പുത്തൻ വീട്ടിൽ കുഞ്ഞുമഹമ്മദ് ഹാജി ഈ മഹദ് ഈ മഹാന്മാരായ ഈ വ്യക്തികളെ എല്ലാവരെയും നാം നമ്മുടെ ചരിത്രത്തിന്റെ ഓർമ്മ ഓർമ്മയിൽ ചേർത്ത് വെക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം പുതിയ തലമുറക്ക് ചൊല്ലിക്കേൾപ്പിക്കണം അവർ ഈ മഹത്തായ ഇസ്ലാഹി ഇസ്ലാഹിത്യാഗത്തിന്റെ ചരിത്രം മുഴുവൻ കേൾക്കട്ടെ പഠിക്കട്ടെ ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അസ്ലാം വലൈക്കും വാഹത്